ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. അപ്പോൾ നവദമ്പതികൾക്ക് മധുരം കുടിക്കാനായിട്ട് കൊടുക്കും. അമ്മാമയ്ക്ക് വന്നിട്ട് ഇവിടെ അമ്മാമയ്യോ കൊടുത്താട്ടെ. മാതാപിതാക്കൾ കൂടെ വരാം, ഇങ്ങോട്ട് വന്നാട്ടെ. മാതാപിതാക്കൾ വന്നാൽ സഹോദരങ്ങൾക്കും വരാം. രണ്ടുപേരും ചേർന്ന് വിളക്ക് തെളിയിക്കും. വെളിച്ചം നമുക്ക് സന്തോഷം തരുന്നതാണ്. വെളിച്ചം പോലെ അവരുടെ കുടുംബജീവിതം നേരിട്ട് തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു. രണ്ടുപേരും ചേർന്ന് കേക്ക് കട്ട് ചെയ്ത് പങ്കുവയ്ക്കാം. രണ്ടുമൂന്നാട്ടോ കുടുംബജീവിതം എന്ന് പറയും മൂന്ന് കാര്യങ്ങളിൽ അധിഷ്ഠിതമാണ്. കെയർ, പരസ്പരം കരുതുക. ഷെയർ, പങ്കുവയ്ക്കുക. മൂന്നാമത് പ്രാർത്ഥിക്കുക, പ്രയർ. ഇത് മൂന്നും നമ്മുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടും. അതിനധികം ഇടയാക്കട്ടെ. ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ദീപകച്ചൻ പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കാം. നിതിനായ ദൈവമേ, സ്നേഹവാനായ സ്വർഗസ്ഥാവേ, സകല കുടുംബങ്ങൾക്കും ചേർവരുവാൻ കാരണഭൂതനായ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് വന്ന അവിടുത്തെ തിരുനാമത്തിന് നന്ദിയും സ്തുതിയും സ്തോത്രവും കരയിട്ടുന്നു. അവിടുത്തെ വലിയ കൃപയാലും അനുഗ്രഹത്താലും ഇന്ന് കുടുംബജീവിതത്തിലേക്ക് അവിടുന്ന് പ്രവേശിപ്പിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട ജോജോയ്ക്ക് വേണ്ടിയും റിൻസിക്ക് വേണ്ടിയും നന്ദിയോടെ സ്തോത്രം. അവരുടെ ആയുസിൻ്റെ ആരംഭം മുതൽ ഇതുവരെയും കരുതിയതായിട്ടുള്ള ദൈവം അവരിന്ന് ആരംഭിച്ചിരിക്കുന്ന ആളുടെ കുടുംബജീവിതത്തെ തുടർന്നുള്ള നാളുകൾ അനുഗ്രഹിച്ച് ആശീർവദിച്ച് സ്വർഗീയമായുള്ള നന്മകളാൽ പുലർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായി കർത്താവ്, ഈ നാളുകളിലൊക്കെ ഇതിൻ്റെ മക്കളുടെ ജീവിതത്തിൻ്റെ വഴികളെ അവിടുന്ന് കൃപയിൽ പരിപാലിച്ചതിനായി സ്തോത്രം. ഇന്നത്തെ വിവാഹ ശുശ്രൂഷയൊക്കെ ഏറ്റവും അനുഗ്രഹകരമാക്കി തീർത്തതിനായി സ്തോത്രം. ദൈവമായ കർത്താവ്, പലതരത്തിലുള്ള പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഉള്ളപ്പോഴും ഞങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമായിരുന്ന സ്വർഗീയ സമാധാനവും നന്മകളും അനുഭവിപ്പാൻ നാൾതോറും അവിടുന്ന് തുണയ്ക്കണമേ. എൻ്റെ മക്കളുടെ കുടുംബജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും, അവരുടെ കുടുംബങ്ങൾക്കും, അവർ ആയിരിക്കുന്ന ഇടങ്ങൾക്കും നന്മയുടെയും ദൈവത്തിന് നന്ദി കരയേറ്റുവാനുള്ള മുഖാന്തരങ്ങളുടെയും അവസരങ്ങളാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായി നിൻ്റെ മക്കളുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് അവിടുന്ന് നന്മകൾ നൽകി കൊടുത്താട്ടെ. ഞങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. മുഖാന്തരങ്ങളെ വാഴ്ത്താനും അധ്വാനിച്ചവരെ അനുഗ്രഹിക്കണം. അടിയങ്ങളും ഭക്ഷിച്ച് ബലപ്പെടുവാനും അവിടുത്തെ നാം മഹത്വത്തിനായി ജീവിപ്പാനും യേശു മശിഹ മൂലം സഹായിക്കുമാറാകണമേ. ആമേൻ.
മാസ്ക് വെച്ചിട്ട് എങ്ങനെ മൂടും എന്നും കൊടുക്കണേ മോന് കൊടുക്കട്ടെ അടി കൊടുക്കണ്ടേ അച്ഛനല്ല സ്തോത്രം തലമുറ തലമുറയായി നിങ്ങളുടെ സംഗീതമായിരിക്കുന്ന ദൈവമേ സ്വർഗസ്ഥ പിതാവേ, യഹോവേ, ഭയപ്പെട്ടവൻ നടക്കുന്നവന് ഭാഗ്യവാൻ. നിന്റെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ. നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്തെ ഫലപ്രദമായ ഒരു മുന്തിരി പള്ളി പോലെയും, നിന്റെ മക്കൾ മേശനോൽ പോലെയായിരിക്കും. യഹോ ഭക്തരായ പുരുഷൻ അനുഗ്രഹിക്കപ്പെടും. യഹോവാസിയോളിനെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലോ കീർത്തനമേ കാണും. ഇസ്രായേൽ മക്കളെയും കാണും. ഇസ്രായേലിൽ സമാധാനം ഉണ്ടാക്കട്ടെ എന്ന് എൻ്റെ പിതാക്കന്മാർക്ക് നല്ല കുടുംബ ജീവിതത്തേക്ക് പരിഗ്രഹിച്ച നല്ല പിതാവും. ഈ മനോഹരമായ ദിവസത്തിൻ്റെ മധ്യാഹ്ന സമയത്ത് കർത്താവെ, എൻ്റെ കുഞ്ഞുങ്ങൾ വാഹനമായി ഞങ്ങൾ ഭവനത്തിലേക്കായിരിക്കുന്നല്ലോ. വ്യാപരിച്ച ദൈവത്തിലെ കുടുംബയ്ക്കായി നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പിതാവേ, ഞങ്ങൾ ജീവിക്കുന്ന, മിരിക്കുന്ന, നടക്കുന്ന, എഴുന്നേൽക്കുന്ന ഒക്കെ അവിടുത്തെ കരുണയും അവിടുത്തെ വാത്സല്യമായ സ്നേഹമാണ്. നീ ഞങ്ങളെ എല്ലാവരെയും ശോധന അറിയുന്നു. ഞങ്ങളുടെ ഇരിപ്പേ, നിൽപ്പേ, ചിന്ത, നീരുകളൊക്കെ, ഞങ്ങളുടെ ഭാവിയൊക്കെ നിൻ്റെ കയ്യിലാണ്. ദൈവമായ കർത്താവെ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. രണ്ട് ഭവനങ്ങളിൽ, രണ്ട് സാഹചര്യങ്ങളിൽ വളർത്തപ്പെട്ടവരാകുന്നു. ഒരുമിച്ചായി തീർന്നിരിക്കുക സ്തോത്രം. ഇന്ന് വാക ഉദാശം നടത്തി കൃപയ്ക്കായി സ്തോത്രം. ദൈവമേ, പുത്രം വന്ന് എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. മാതാപിതാക്കന്മാർക്കായിട്ട്, ബന്ധുമിത്രാദികൾക്ക്, കൂടെ വന്ന എല്ലാ സഹോദരങ്ങൾക്കായിട്ട് നന്ദിയോട് സ്തോത്രം. അവിടുത്തെ തിരിച്ചിത്രത്തോളം ഞങ്ങളെ സൂക്ഷിച്ചു. ഞങ്ങൾ വളരെ ഭാരത്തോടും പ്രയാസത്തോടും കൂടെ ആയിരുന്നെങ്കിലും ദൈവത്തിൻ്റെ സാരത്വ കൃപ ഞങ്ങളോട് കൂടെ ഇരുന്ന് ഇതുവരെ നടത്തി കൃപയ്ക്കായി
ഓടാന കോടി സ്തോത്രം നന്ദി അർപ്പിക്കുന്നു. ഈ ഭവനത്തിൻ്റെ ആ സ്തോത്രം നിർവസിക്കുന്ന മാതാവിനെയും പിതാവിനെയും സഹോദരങ്ങളെ കടന്നു നിങ്ങളെ എല്ലാവരും തമ്പുരാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ കാനാവിലെ കല്യാണത്തിന് ലഭിച്ച പ്രകാരം ഞങ്ങളുടെ പോരായ്മകളെ പരിഹരിച്ച് കർത്താവേ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കാൻ സഹായിക്കുകയും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്നിച്ചു കൂടുവാൻ കഴിഞ്ഞില്ല എങ്കിലും സ്വർഗത്തിലെ ദൈവം സകല അറിയുന്ന സ്തോത്രം ദൈവമേ നീ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പരിപൂർണക്കായ സ്തോത്രം കടന്ന എല്ലാവർക്കായ സ്തോത്രം ഈ പ്രാർത്ഥന സംബന്ധിക്കുന്ന എല്ലാവർക്കായിട്ട് ഞങ്ങൾക്ക് ആഹാരം പമ്പുന്നവർക്കായിട്ട് സപ്ലൈ ചെയ്യുന്നവർക്കായിട്ട് ഇതിലെ എല്ലാ കൃമികൾക്കുണ്ടായ ഈ ഭവനത്തിനായിട്ട് ബന്ധുമിത്രാദികളായിട്ട് അയൽവാസികളായിട്ട് എല്ലാവർക്കായി നന്ദിയോട് സ്തുതിക്കുന്നു. ദൈവമേ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ചാണ് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അടിയിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കുടുംബത്തെ തമ്പുരാൻ അനുഗ്രഹിക്കണമെന്ന് ഭയപ്പെടാതെ മുക്തി ചെറുതായി ദൈവ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാമത്തിലൂടെ കുടുംബത്തെ അടിയിൽ നിഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാം നന്മകളോ നിറക്കണമേ അനുഗ്രഹിക്കപ്പെട്ട ശിക്ഷ ദേവ കൊടുക്കണമേ. നല്ല കുടുംബം ധന്യമാക്കട്ടെ. ഒരുമപ്പെട്ട് കർത്താവേ സ്നേഹത്തിലും വിശ്വാസത്തിലും പരമവിശ്വാസത്തിലും സഹിച്ചും ക്ഷമിച്ചും എല്ലാം കർത്താവേ ജീവിപ്പാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്കിടയാക്കി തീർക്കുന്നു പ്രാർത്ഥിക്കുന്നു. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഇല്ല. നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാണ്. ഞാൻ നിന്നെ സഹായിക്കും, ശക്തീകരിക്കും. സ്തോത്രം എൻ്റെ നീതിയുള്ള പല കൊടുത്താകും എൻ്റെ കർത്താവും നീയുമായി പോവേ. ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കായി സ്തോത്രം. കർത്താവേ ഞങ്ങളുടെ പ്രിയപ്പെട്ട കർത്തൻ പുത്തൂരിലേക്ക് കടന്നു പോകാൻ പോകുന്നു. വഴിയിൽ അനേക പ്രതിബന്ധങ്ങളുണ്ട്. ഒരു തടസ്സവും കൂടെ അവസരം നെറ്റുവാൻ ഇടയാക്കണമെന്ന് ഞാൻ ദൈവേശ്വരൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെൻ്റെ പിതാവായ ദൈവത്തോടെ എൻ്റെ നാമത്തിൽ എന്തപേക്ഷിച്ചാലും ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് ഞങ്ങൾക്ക് നിങ്ങളുടെ പിതാക്കന്മാർക്കും വാർത്തയുമേ. അവരെ കാത്തു സൂക്ഷിക്കുകയും പരിപാലിക്കുന്നത് പോകുന്ന യാത്രയിൽ കൂടെ ഇരുന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന എത്തിക്കാൻ സ്തോത്രം. എല്ലാവരും എനിക്കാണ് മനോമഹത്വം എടുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹായി സഹവാസം പിതാവേ ഞങ്ങൾ പ്രാർത്ഥിച്ച സകല വിഷയത്തിൻ്റെയും ഇരുഭവനങ്ങളുടെ മേലും ഇന്ന് വാഹനത്തെടുക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളുടെ മേലും വന്നോർന്ന എല്ലാവരുടെ മേലും അവിടുത്തെ കൃപയും സംഭവമാണ് ഇപ്പോഴും എപ്പോഴും എന്നുണ്ടായിരിക്കും ആറാം ഇടമേ.